നിന്റെ അമ്മ വരുന്നവരെ നിനക്കിനി ക്ലാസ് കയറാൻ പറ്റില്ല. അമ്മ എല്ലാരും കൂടെ എടുത്തിട്ട് കൊടഞ്ഞാ നിന്റെ കാര്യം എന്താവും? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പ്രിൻസിപ്പളിന്റെയും ടീച്ചർമാരുടെയും കാര്യം എന്താവും? എനിക്ക് പേടി. നിങ്ങൾ ആരെയാണ് അവിടുത്തെ പ്രിൻസിപ്പള്? അവളുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഞാനാ? ഞാൻ മിസ്സസ് ഏലിയമ്മ പോത്തൻ, ജോസഫൈന്റെ അമ്മച്ചിയാ. നമസ്തേ. നമസ്തേ. പോത്തൻ ഇരിക്കെ. എന്നെ ഇരുത്തുന്നതിന് മുമ്പ് എന്റെ മോൾ എന്നെ തെറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാ കൊള്ളാം. അത് പറയാനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അതറിയാനാ 1500 കിലോമീറ്റർ ദൂരെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മോളെ കുറച്ച് കൈവിട്ട കളിയാ കളിക്കുന്നത്. അവളെ പഠിക്കാനല്ലേ ഇങ്ങോട്ട് വിട്ടത്? കളിക്കാനല്ലല്ലോ. ഇക്കണക്കിന് പോവാണെങ്കിലേ കയ്യിലൊന്നും തോന്നില്ല. ആരുടെ കയ്യില്? ഞങ്ങളുടെ കയ്യില്. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ആ കുട്ടി ഇവിടെ കാട്ടിക്കുട്ടിയെന്ന് അറിയാമോ? ദേ പ്രിൻസിപ്പളെ, നിങ്ങളാരാണെന്ന് മനസ്സിലായി. ഇതേതാ ഈ സാധനം? ഇവിടുത്തെ ഹിസ്റ്ററി പ്രൊഫസറാ, ഹോസ്റ്റലിലെ വാർഡനുമാണ്. ഓ, ഇത്രയൊക്കെയാണെന്ന് അറിഞ്ഞില്ല. എന്റെ മോള് കാണിച്ച തോന്നിയ ദിവസം എന്നൊക്കെ ആണാവോ? ഹോസ്റ്റൽ ചട്ടങ്ങൾ ലംഘിക്കുക, കൂട്ടുകാരുടെ പിറന്നാൾ ആഘോഷിക്കുക, കറണ്ട് വേസ്റ്റ് ചെയ്യുക, ഹോസ്റ്റൽ പരിസരം വൃത്തികേടാക്കുക, രാത്രി മുഴുവനും പാട്ടും കൂത്തുമായിട്ട് മറ്റുള്ളവരുടെ ഉറക്കം കളയുക, അത്രേ ഉള്ളോ? പോരെ. വന്നേ ഇങ്ങോട്ട് വാ കൊച്ചേ. മോൻ ഈ ടീച്ചർമാരെയൊക്കെ ഒന്ന് തൊഴുതേ. നമസ്തേ. മോൻ ആരുടെ പിറന്നാൾ ആഘോഷിച്ചേ? രാധികയുടെ. ഏത്? കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ വന്ന് ചാക്കോച്ചന്റെ കുട എടുത്ത് കളിച്ചേച്ച് ഏണിപ്പടിയെന്ന് വിടെ ആ കൊച്ചോ? അതെ. ആ അത് പോട്ടെ. നീ ഹോസ്റ്റലിൽ ലൈറ്റ് ഇട്ട് കറണ്ട് കളഞ്ഞോ? ലൈറ്റ് പകലോ രാത്രിയിലോ? രാത്രിയിലോ. ഓ, ഈ നാട്ടിൽ രാത്രി കറണ്ട് ഉണ്ടോ? ഈശോ, ഞങ്ങളുടെ നാട്ടിൽ അതും ഇല്ല. അത് പോട്ടെ. നീ പാട്ട് പാടിയോ? പാടി. ഓക്കെ. ഈ ഹോസ്റ്റലിൽ പെങ്കൊച്ചുങ്ങൾക്ക് കുളിമുറിയും കക്കൂസൊന്നും ഇല്ലയോ? ഉണ്ടും. പിന്നെ എന്നാത്തിനാ എന്റെ കൊച്ചായ നീ ഈ ഹോസ്റ്റലിന്റെ വെളിയിലൊക്കെ വൃത്തികേടാക്കുന്നേ? ഞാനൊന്നും വൃത്തികേടാക്കിയില്ല അമ്മച്ചി. പോട്ടെ, പോയിക്കോ. സാറന്മാരെ, ഇനി സാറന്മാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളൊക്കെ പെങ്കൊച്ചുങ്ങളെ തോന്നിവാസം കാണിക്കാന്ന് പറയുന്നതേ ആടുകയും പാടുകയും ചെയ്യുന്നതിനൊന്നുമല്ല. ആണുങ്ങളെ നോക്കി കണ്ണിറക്കുക, കയ്യും കലാശവും കാണിക്കുക, കത്ത് കൊടുക്കുക, പിന്നെ വരത്തെ കയറുക, മാങ്ങാ പറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തോന്നിവാസം എന്ന് പറയുന്നത്. പിന്നെ അവൾ എന്നാ കോപ്പി ചെയ്തെന്നായി പറയുന്നത്? ലൈറ്റ് ഇട്ടെന്നോ, പിറന്നാൾ ആഘോഷിച്ചെന്നോ, ഉറക്കം കെടുത്തിയെന്നോ? ഞാനൊന്ന് ചോദിക്കട്ടെ, മുക്കിനും മൂലയ്ക്കും ഈ നാട്ടിലെ സർക്കാർ എന്നാ ആഘോഷങ്ങളൊക്കെയാണ് നടത്തുന്നത്? അത്യാവശ്യത്തിന് പോലും കറണ്ട് ഇല്ലാത്ത ഈ നാട്ടിലെ ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, പെരുന്നാള്, ഉത്സവം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉൾപ്പെടെ ലൈറ്റും മൈക്കും വെച്ച് ആഘോഷിക്കാറില്ലേ? നമ്മുടെയൊക്കെ ഉറക്കം പോകാറില്ലേ? അതാ തോന്നിയ ദിവസം. അല്ലാതെ ഒന്നോ രണ്ടോ പീക്കിരി പിള്ളേരെ അവരുടെ കൂട്ടുകാരുടെ പിറന്നാളിന് ലൈറ്റ് ഇട്ടതോ പാട്ട് പാടിയതോ ഒന്നും അല്ല. അപ്പൊ കാശ് പിരിച്ച് കറങ്ങി നടക്കുന്നതോ? കാശ് പിരിക്കുന്നതാണോ കുറ്റം? ഇവിടെ പാരെ കാശ് പിരിക്കാത്തെ. മഹിളാമണികളായ നിങ്ങൾ തന്നെ കാശ് പിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം തന്നെ കോളേജ് ബിൽഡിംഗ് ഫണ്ട്, സ്റ്റാഫ് റൂം ഫണ്ട്, മറ്റേ ഫണ്ട്, മൂത്രപ്പര ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരം കാശായി കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചത്. അതൊക്കെ കണ്ടല്ലേ യുദ്ധങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്യുന്നതോ? ആ കോപ്പ ദേ ചേച്ചി, ഈ പെമറുത്തർ എന്റെ വായിന്ന് വല്ലതും കേക്കും. ആ അല്ല പിന്നെ, പിള്ളേരായ ക്ലാസ് കട്ട് ചെയ്യുന്നേ എങ്ങനെയിരിക്കും? അവർക്കും തോന്നണം ക്ലാസ്സിലിരിക്കാൻ. ഞാനും ഒരു പള്ളിക്കുടുത്തി കൊറേ പഠിപ്പിച്ചതാ. ഇത്രയും വലിയ പദവിയൊന്നും ഇല്ലെങ്കിലും അഡ്മിഷൻസ് ആയിട്ട് തന്നെ റിട്ടയർ ചെയ്തത്. എന്റെ ഒന്നും ക്ലാസ്സിൽ നിന്ന് ആരും കട്ടിങ്ങും ചെയ്തിട്ടില്ല, ഷേവിങ്ങും ചെയ്തിട്ടില്ല. കാരണം പഠിപ്പിക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ മനസ്സറിയണം, അവരെ സ്നേഹിക്കണം, അവരോട് കിന്നാരം പറയണം, അങ്ങനെ അവരുടെ ബഹുമാനം പിടിച്ചു പറ്റണം. എന്നിട്ട് വേണം അവരെ ശാസിക്കാൻ. അപ്പൊ അവരത് കേൾക്കും, അനുസരിക്കും. വേലിയാടുന്ന പയ്യന്റെ കന്ന് മതിലിയാടുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ ഇവിടുത്തെ കാര്യം. ദേ നോക്ക്, നിങ്ങൾ കക്ഷം കാണിക്കുന്ന ബ്ലൗസ് ഇട്ടാ അവർ കാല് കാണിക്കുന്ന ഉടുപ്പിടും, നിങ്ങൾ തലയെ ചായം തേച്ചാ അവർ ചുണ്ടേ തേക്കും. ഇരിക്കേണ്ടിടത്ത് ഇരുന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആദ്യം പഠിപ്പിക്കുന്നവർ നന്നായാലേ പഠിക്കുന്നവർ നന്നാവത്തുള്ളൂ. ആ കൊച്ചുങ്ങളായപ്പോ ഇത്തിരി കുന്നായ്മയും കുരുത്തക്കേടും ഒക്കെ കാണുവന്നേ. അതിനെയൊക്കെ തോന്നിവാസമൊന്നും പോക്കർത്തരമൊന്നും വിളിക്കരുത്. ചരിത്രത്തിന് ഞാൻ പറയുന്നത് പോലെ മനസ്സിലാവുന്നുണ്ടോ? എവിടെ, ഒരു കാര്യം കൂടെ സാറന്മാരോട് ഞാൻ പറഞ്ഞേച്ചും പൊക്കോളാം. എന്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം. പോത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ കുന്നാരിച്ചതുകൊണ്ട് അവക്ക് ഇത്തിരി കുസൃതിയും കുന്നായ്മയും ഒക്കെ കൂടുതലുണ്ട്. എന്ന് വെച്ച് എന്റെ മോള് ചീത്തയോ തോന്നിവാസക്കാരോ ഒന്നുമല്ല കേട്ടോ. മേലാളി ഇത്തരം ഉള്ളി തെളിച്ച കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്റെ സമയം എനിക്കെടുത്തല്ലേ. പോട്ടെ ചേച്ചിയെ. പള്ളിയിൽ പോലും പോവാതെ വീട്ടിലാണെ 100 കൂട്ടം കാര്യങ്ങൾ വിട്ടറിഞ്ഞേച്ച് ഒരുമാതിരി.